ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെനിൻ ഡോട്ട്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2020 നടന്ന LD കളർക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന LDC എക്സാമിനും ഇതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഏത് നദിയിലാണ് കുറുവാദ്വീപ് കാണപ്പെടുന്നത്? ഏത് നദിയിലാണ് കുറുവാദ്വീപ് കാണപ്പെടുന്നത്? കുറുവാദ്വീപ് ഏത് നദിയിലാണ്? കുറുവ നദി ദ്വീപ് കാണുന്നത് കബനി നദിയിലാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. കബനി നദിയൊക്കെ കാവേരി നദിയുടെ പോഷക നദിയാണ്. കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി, ഭവാനി, പാമ്പാർ. മൂന്ന് നദികളുണ്ട് കാവേരി നദിക്ക്, കബനി, ഭവാനി, പാമ്പാർ. അതും കാവേരിയുടെ പോഷക നദികളാണ്, കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കേരളത്തിൽ. അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി. അപ്പം അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചതാരെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ്? ഗൗരി ലക്ഷ്മി ഭായ് ആണ് അലോപ്പതി സമ്പ്രദായം ആരംഭിച്ചത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പം മറുകിൽ ഗൗരി ലക്ഷ്മി ഭായ് ആണ് അലോപ്പതി ചികിത്സാ സമ്പ്രദായം തിരുവിതാംകൂറിൽ ആദ്യമായി ആരംഭിച്ചത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വ്യവസായം ഉൾപ്പെടുന്ന സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? അപ്പോൾ വ്യവസായം ഏത് മേഖലയിൽ ഉൾപ്പെടുന്നതെന്നാണ് ചോദ്യം. നോർമലി കർഷകരാണ് കർഷകരും കൃഷി ചെയ്യുന്ന ആദ്യത്തെ മേഖലയിൽ വരുന്നത്, പ്രാഥമിക മേഖലയിൽ. എന്നാൽ വ്യവസായവും കച്ചവടവും ഇതെല്ലാം വരുന്നത് ഏതാണ്? ദ്വിതീയ മേഖലയിലാണ്. അപ്പോൾ രണ്ടാമത്തെ മേഖലയിലാണ് വ്യവസായം എന്ന കച്ചവടം വരുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അവിടെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ആരിലൂടെ ആയിരിക്കും? ഉദ്യോഗസ്ഥരിലൂടെ, അല്ലെങ്കിൽ ഉദ്യോഗ വൃത്തത്തിലൂടെയാണ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിൽ എത്തുന്നത്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? ഒരുപാട് തവണ ചരിത്രത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? അതിൻ്റെ ആൻസർ ഒന്ന് ഏതായിരിക്കും? പാരീസ് ഉടമ്പടിയാണ്. പാരീസ് ഉടമ്പടിയാണ് അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് കാരണമായ ഉടമ്പടി, പാരീസ് ഉടമ്പടി. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? സംയുക്ത സമ്മേളനം അല്ലെങ്കിൽ ജോയിൻറ്റ് സിറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. എൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറാണ് സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ലാഹോറിലാണ് ഭഗത സിംഗ് ചൗക്ക സ്ഥിതി ചെയ്യുന്നത്. ഭഗത് സിംഗിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഭഗത സിംഗ് ചൗക്ക ലാഹോറിൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിലറിയപ്പെടുന്നു? പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗമാണ് ഏത് തിരിൽ അറിയപ്പെടുന്നത്? അതിൻ്റെ ആൻസർ കൊങ്കൺ തീരം. കൊങ്കൺ തീരം എന്നാണ് പശ്ചിമതീര സമതലത്തിന് അറിയപ്പെടുന്നത്. കൊങ്കൺ റെയിൽവേയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കൂട്ടത്തിൽ. അപ്പം പശ്ചിമതീര സമതലത്തിന് കൊങ്കൺ തീരമെന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നതെന്ന് എന്നതാണ് ക്വസ്റ്റ്യൻ. നീതി ആയോഗ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടാണ് നീതി ആയോഗ് വന്നിരിക്കുന്നത്. അപ്പം നീതി ആയോഗ് 2015 ജനുവരി 1 നിലവിൽ വന്നത്. അപ്പം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2015 ജനുവരി 1 നീതി ആയോഗ് വന്നത്. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, നയൻകാര, അയ്യങ്കാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം. നയൻകാര, അയ്യങ്കാർ എന്ന ഭരണരീതികൾ പിന്തുടർന്ന സാമ്രാജ്യം. വിജയനഗര സാമ്രാജ്യമാണ് നയൻകാരയും അയ്യങ്കാർ എന്ന ഭരണരീതികൾ പിന്തുടരുന്നത്. അപ്പം പത്താമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. വിജയനഗര സാമ്രാജ്യം ഇമ്പോർട്ടൻ്റ് ആണ്. വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു പ്രശസ്തനായ രാജാവാണ് കൃഷ്ണദേവരായ. അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കണം. PSC ഇങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഓരോ തവണയും ചോദിച്ചുകൊണ്ടിരിക്കണം.
ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതാണ് എളുപ്പത്തിൽ സ്കോർ ചെയ്യാനുള്ള ഏറ്റവും വലിയ വഴി. അടുത്ത 11-ാമത്തെ ക്വസ്റ്റ്യൻ, ദരാദലിയ ഭൂപടങ്ങളിൽ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? നോർത്തിങ്സ് ദരാദലിയ ഭൂപടങ്ങൾ ഇപ്പം മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ടോപ്പിക്കാണ് ദരാദലിയ ഭൂപടങ്ങൾ. ഇപ്പം ദരാദലിയ ഭൂപടങ്ങളിൽ നോർത്തിങ്സ് എന്തിനു ഉപയോഗിക്കുന്നത്? നോർത്തിങ്സ് തെക്ക് വടക്ക് ദിശയെ സൂചിപ്പിക്കാനാണ് നോർത്തിങ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് നോർത്തിങ്സ്, അതായത് തെക്ക് വടക്ക് ദിശയെ സൂചിപ്പിക്കാനാണ് ദരാദലിയ ഭൂപടങ്ങൾ നോർത്തിങ്സ് എന്ന രേഖ ഉപയോഗിക്കുന്നത്. അടുത്ത 12-ാമത്തെ ക്വസ്റ്റ്യൻ, ഇ ഗവർണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതുണ്ട്? ഇ ഗവർണൻസ്, ഇ ഗവർണൻസ് എന്ന് വെച്ചാൽ ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ്, അതായത് കമ്പ്യൂട്ടർവൽക്കരണം, കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗമാണ്, കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളുടെ ഉപയോഗമാണ് ഇ ഗവർണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 12-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇ ഗവർണൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഈ ഇടയ്ക്കായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് അതിനർത്ഥം. അടുത്ത 13-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏത്? 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ചത് ഹരിത വിപ്ലവമാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഹരിത വിപ്ലവമാണ് 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ചത്. അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കണം. അടുത്ത 14-ാമത്തെ ക്വസ്റ്റ്യൻ, അതൊരു പുതിയ ക്വസ്റ്റ്യൻ ആണ്, ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്രയാണ്? ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്രയാണ്? അത് 2403 അടിയാണ്, 2403 അടിയാണ് പരമാവധി ജലസംഭരണ ശേഷി. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത 15-ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം, ദേശീയ തലത്തിലാണ്, സംസ്ഥാന തലത്തിലല്ല, ദേശീയ തലത്തിൽ അഴിമതി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന നിരോധിക്കാൻ ഉപയോഗിക്കുന്ന ലോക്പാലാണ്, കേട്ടിട്ടുണ്ട് ലോക്പാൽ. അപ്പോൾ ലോക്പാലാണ് അഴിമതിയെ കൊണ്ടെങ്കിൽ തടയുന്നതിന് വേണ്ടി ദേശീയ തലത്തിലുള്ള ഏജൻസി. അടുത്ത 16-ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് കോർ എന്നൊക്കെ അറിയപ്പെടും ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ജോഗ്രഫിയും ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതവസ്ഥയിലാണ് കോർ കാണപ്പെടുന്നത്, അതല്ലെങ്കിൽ അകക്കാമ്പ്? അകക്കാമ്പ് നമ്മൾ പ്ലാസ്മയെന്ന് എഴുതാൻ പോകും, എന്നാൽ പ്ലാസ്മ അല്ല ആൻസർ. ഖരാവസ്ഥയിലാണ് എന്ത് അകക്കാമ്പ് കാണപ്പെടുന്നത്, തെറ്റിക്കല്ലേ. അപ്പോൾ 15-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത 17, പോക്സ് ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം, കേരളത്തിൽ നിലവിൽ വന്ന വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോക്സോ ആയിട്ടൊക്കെ ഇമ്പോർട്ടൻ്റ്, റിപ്പീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുമാണ്. പോക്സോ ആയിട്ട് കേരളത്തിൽ നിലവിൽ വന്നത് 2012-ലാണ് പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്നത്. അപ്പോൾ 2012 തെറ്റിക്കല്ലേ. അടുത്ത 18-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം, GST ബിൽസ് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ആസാമാണ്. ആസാമാണ് GST പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം, മറക്കല്ലേ, ആസാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 18-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 19-ാമത്തെ ക്വസ്റ്റ്യൻ, ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാളം കൃതി, അതിൻ്റെ കൂട്ടത്തിൽ ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിച്ചിട്ടുള്ള ആദ്യ മലയാളം കൃതിയാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് ജാതിക്കുമ്മിയാണ്. ജാതിക്കെതിരെയും ജാതി വ്യവസ്ഥയ്ക്കെതിരെയും തൊട്ടുകൂടായ്മയ്ക്കെതിരെയും പരാമർശമുള്ള ആദ്യ മലയാള കൃതി. അടുത്ത 20-ാമത്തെ ക്വസ്റ്റ്യൻ, 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയകാല നയമായിരുന്നു, പേരായിരുന്നു ഇംപീരിയൽ ബാങ്ക്. അപ്പം ഇംപീരിയൽ ബാങ്ക് എന്നാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI അറിയപ്പെടുന്ന പേരാണ് ഇംപീരിയൽ ബാങ്ക്. അടുത്ത 21-ാമത്തെ ക്വസ്റ്റ്യൻ, പേശികോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ്, അതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് സാർക്കോമിയറാണ്, അപ്പോൾ പേശികോശത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് സാർക്കോമിയറാണ്. ബയോളജിയിൽ നിന്നുള്ള വേറെ ക്വസ്റ്റ്യൻ ആണ് സാർക്കോമിയർ. അടുത്ത 22-ാമത്തെ ക്വസ്റ്റ്യൻ, യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ,
യുവത്വ ഹോർമോൺ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ആവർത്തിച്ച് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യുവത്വ ഹോർമോൺ തൈമോക്സിൻ എന്നാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അപ്പം തൈമോക്സിനെയാണ് യുവത്വ ഹോർമോണായിട്ട് കണക്കാക്കുന്നത്, തൈമോക്സിൻ. അപ്പോൾ 22-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. അടുത്ത 23-ാമത്തെ ക്വസ്റ്റ്യൻ, ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു, ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു യൂറിക് ആസിഡാണ്. യൂറിക് ആസിഡ് യൂറിയയുടെ മറ്റൊരു ഫോമാണ് യൂറിക് ആസിഡ്. അപ്പോൾ യൂറിക് ആസിഡാണ് ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. അടുത്ത 24-ാമത്തെ ക്വസ്റ്റ്യൻ, ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ കാൾലിനേഴ്സ്, കാൾലിനേഴ്സ് ആണ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച്, ബയോളജി റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 25-ാമത്തെ ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെയും സുഷുമ നയത്തിലെയും മൈലിയൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ കോശങ്ങളായതാണ്. അപ്പം മസ്തിഷ്കത്തിലും സുഷുമ്ന നയിലും മൈലിൻ ഷീത്തുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏത് കോശങ്ങൾ കൊണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് ഒളിഗോ സെൻട്രോസൈറ്റുകൾ കൊണ്ടാണ് അവിടുത്തെ കോശങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒളിഗോ സെൻട്രോസൈറ്റുകൾ. അടുത്ത 26-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ത്? മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ത്? എന്തൊക്കെ പ്രത്യേകതകളാണ്? പ്രതിബിംബത്തിന് യഥാർത്ഥമായിരിക്കും തല തിരിഞ്ഞതായിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ, യഥാർത്ഥം തല തിരിഞ്ഞത്. അടുത്ത 27-ാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? വലിപ്പം പറയാൻ ഉപയോഗിക്കുന്നത് ഫെർമിയിലാണ്. അപ്പം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയുന്നത് ഫെർമി യൂണിറ്റിലാണ്. അടുത്ത 28-ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിക് പ്രസിൻ്റെ പ്രവർത്തന തത്വം, ഹൈഡ്രോളിക് പ്രസിൻ്റെ പ്രവർത്തന തത്വം, പാസ്കൽസ് ലോ അല്ലെങ്കിൽ പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിലൊക്കെ ഉപയോഗിക്കുന്നത്. ഒന്ന് ഇതാക്കുമ്പോൾ ഒരു സൈഡ് ഇതാക്കും, മറ്റേ സൈഡ് കൊണ്ട് പൊങ്ങുന്നതാണ് ബേസിക് പ്രിൻസിപ്പിളായിട്ട് ഹൈഡ്രോളിക് ലിഫ്റ്റിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം പാസ്കൽസ് ലോ ആണ് ഹൈഡ്രോളിക് പ്രസിൻ്റെ പ്രവർത്തന തത്വം. അടുത്ത 29-ാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യനും നക്ഷത്രങ്ങളും വികിരണ ഊർജ്ജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത്? കാരണമായ പ്രവർത്തനം ഫ്യൂഷൻ പ്രവർത്തനമാണ്. ഫ്യൂഷൻ, ഫ്യൂഷനാണ് പരസ്പരം കൂട്ടിമുട്ടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഫ്യൂഷൻ വഴിയാണ് സൂര്യനും നക്ഷത്രങ്ങൾക്കുമെല്ലാം ഊർജ്ജം ലഭിക്കുന്നത്. അടുത്ത 30-ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിതഗ്രഹ വാതകങ്ങളിൽ പെടാത്ത വാതകം ഏത്? അതായത് ഹരിതഗ്രഹ വാതകമല്ലാത്തത് ഏത്? അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ഹൈഡ്രജൻ ഒരു ഹരിതഗ്രഹ വാതകമല്ല. അപ്പം ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. ബാക്കി മീഥേനും നൈട്രസ് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം ഹരിതഗ്രഹ വാതകമാണ്. 31-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ആൽഫാ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? അതിൽ ആൽഫാ ന്യൂമറിക്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഏത്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ കീബോർഡാണ് ഒരു ആൽഫാ ന്യൂമറിക് ഡാറ്റ എൻട്രി ഡിവൈസ്. അപ്പോൾ അതിൻ്റെ ആൻസർ സി ആണ്, 31 സി ആണ്. അടുത്ത 32-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത്? ടെമ്പററി ആയിട്ട് മെമ്മറി സ്റ്റോർ ചെയ്യുന്നത് എവിടെ, അതെവിടെയാണ്? അത് ഒരുപാട് തവണ PSC കമ്പ്യൂട്ടർ സെക്ഷനിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ആൻസർ ഏതാണ്? റാമാണ്, റാമിലാണ്. റാം അപ്പോഴേ ക്ലിയർ ചെയ്യും, അത് ഓർത്താൽ മതി. നമ്മൾ ഫോൺ സ്റ്റോറേജിലൊക്കെ റാം അപ്പോഴേ ക്ലിയർ ചെയ്യും, അത് ഓർത്തിരുന്നാലും മതി. ടെമ്പററി സ്റ്റോറേജ് ആണ് ഏത്? റാം. അടുത്ത 33-ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് കേൾക്കുന്നത് തന്നെ അറിയാം, ഒരു സിസ്റ്റത്തിന് ഉപയോഗിക്കുന്നവരാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത 34-ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിങ്ങിന് ഉദാഹരണം, നെറ്റ്വർക്കിങ്ങിന് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഏതായിരിക്കും? ഉള്ളി ഒറ്റ ഉദാഹരണമേ ഉള്ളൂ, ഇൻ്റർനെറ്റ്. മൊത്തം ലോകം മൊത്തം വ്യാപിച്ച് കിടക്കുകയാണ് ഇൻ്റർനെറ്റ്. അപ്പം ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണ്? ഇൻ്റർനെറ്റ്. അടുത്ത 35-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവ URL പൂർണ്ണ രൂപം, URL പൂർണ്ണ രൂപം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് URL. URL എന്ന് വെച്ചാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. അതായത് ഒരു URL കോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ വരെ നമുക്ക്
കൃത്യമായി അറിയാമെന്ന് വിചാരിച്ചിരുന്നാൽ എളുപ്പത്തിൽ കിട്ടും. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററാണ് എന്ത്? യു ആർ എൽ. അടുത്ത 36-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആര്? ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ലോക്സഭ സ്പീക്കറാണെന്ത് ഒരു ബിൽ മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 37-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ ആരൊക്കെ ഉൾപ്പെടുന്നു? ആരൊക്കെ? ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അംഗങ്ങൾ മാത്രമേ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുന്നുള്ളൂ. റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അത് 38-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഫസ്റ്റ് വൈസ് പ്രസിഡന്റ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സെൻസസ് എന്ന ഇന്ത്യൻ ഭരണഘടന ഏത് ലിസ്റ്റിൽ പെടുന്നു? സെൻസസ് ഏത് ലിസ്റ്റിൽ പെടുന്നു? അപ്പോൾ ഇനിയിപ്പോൾ സെൻസസ് നടക്കാൻ പോവുകയാണ്. അപ്പം സെൻസസിനെ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കാണും. അപ്പോൾ സെൻസസ് ഏത് ലിസ്റ്റിലാണുള്ളത്? സെൻസസ് യൂണിയൻ ലിസ്റ്റിലാണുള്ളത്. യൂണിയൻ ലിസ്റ്റിലാണ് സെൻസസ് ഉൾപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ് 39-ാമത്തെ ആൻസർ. അടുത്ത 40-ാമത്തെ ക്വസ്റ്റ്യൻ, 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് 8-ാമത്തെ ഭരണഘടന ഭേദഗതിയിലൂടെയാണ്? ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 8-ാമത്തെ ഭേദഗതിയിലൂടെയാണ്. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വേർതിരിച്ചത് എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ 7-ാമത്തെ ഭേദഗതിയിലാണ്. 7-ാമത്തെ ഭേദഗതിയിലാണ് സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത്. അടുത്ത 41-ാമത്തെ ക്വസ്റ്റ്യൻ, സൈക്കോ എന്ന തൂലിക നാമം ഏത് എഴുത്തുകാരൻ്റെയാണ്? ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ ആണ്. സൈക്കോ എന്ന തൂലിക നാമം ഏത് എഴുത്തുകാരൻ്റെയാണ്? പക്ഷേ അത് ഫേമസ് ആയ എഴുത്തുകാരൻ തന്നെയാണ്. ഈ മുഹമ്മദിൻ്റെ പേരാണ് സൈക്കോ എന്ന് അറിയപ്പെടുന്നത്. ഈ മുഹമ്മദിനെയാണ് സൈക്കോ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ 41 ആൻസർ ബി ആണ്. അപ്പോൾ 42-ാമത്തെ ക്വസ്റ്റ്യൻ, 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം? കറണ്ട് അഫേഴ്സാണ്, മറക്കല്ല, കറണ്ട് അഫേഴ്സാണ്. ഇപ്പം കൊറോണ സമയമായതുകൊണ്ട് കൊറോണയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കറണ്ട് അഫേഴ്സ് ഉറപ്പായിട്ടും കാണും. അതുകൊണ്ട് ഇത് 2020 നടന്നപ്പോൾ 2019 കറണ്ട് അഫേഴ്സ് ചോദിക്കും. ഇനി 2020 ഡിസംബറോടെയാണ് LDC നടക്കുന്നതെങ്കിൽ കൊറോണയുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇതിൻ്റെ ആൻസർ PV സിന്ധു ആണ്. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി ഇന്ത്യൻ കായിക താരം PV സിന്ധു ആണ്. അടുത്ത 43-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഗ്ലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ആര്? ഇൻഗ്ലാബിൻ്റെ മക്കൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇൻഗ്ലാബിൻ്റെ മക്കൾ, ഇൻഗ്ലാബിൻ്റെ മക്കൾ രചിച്ചത് PJ ആൻ്റണി. PJ ആൻ്റണിയാണ് ഇൻഗ്ലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത്. അടുത്ത 44-ാമത്തെ ക്വസ്റ്റ്യൻ, 2019 ലോകകപ്പ് ക്രിക്കറ്റിൽ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടത് ആരുമായി? ഇന്ത്യ പരാജയപ്പെട്ടത് ന്യൂസിലാൻഡുമായാണ്. വോയിസിനെല്ലാം പെട്ടെന്ന് ആൻസർ കിട്ടും. 44-ാമത്തെ ക്വസ്റ്റ്യൻ, ന്യൂസിലാൻഡുമായിട്ടാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. അപ്പം ആൻസർ ഓപ്ഷൻ സി ആണ്. 45-ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? കബഡി ഏത് രാജ്യത്തിൻ്റെ ദേശീയ വിനോദമാണ്? ബംഗ്ലാദേശിൻ്റെ ദേശീയ വിനോദമാണ് കബഡി. നമ്മുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിൻ്റെ കായിക വിനോദമാണ് കബഡി. അടുത്ത 46-ാമത്തെ ക്വസ്റ്റ്യൻ, 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ 2022 വേദി, അത് സൗത്ത് ആഫ്രിക്കയിലെ വെച്ചാണ്, ദക്ഷിണാഫ്രിക്കയിലെ വെച്ചാണ് 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. 47-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? എൻ്റെ ആൻസർ വരുന്നത് മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിലാണ് കവളപ്പാറ എന്ന സ്ഥലം കാണപ്പെടുന്നത്. അടുത്ത 48-ാമത്തെ ക്വസ്റ്റ്യൻ, 8-ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ഇന്ത്യയിൽ 2019 നടന്നത്? 2019 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് 8-ാമത്തെ എന്നാണ് ക്വസ്റ്റ്യൻ. 17-ാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് 2019 നടന്നത്. ഇത് പുതിയ ക്വസ്റ്റ്യനാണ്. കറണ്ട് അഫേഴ്സും ആണ്. 2019 നടന്ന 17-ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. അടുത്ത 49-ാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ സ്പീഡായി പോകുന്നുണ്ടെന്ന് തോന്നുന്നെങ്കിൽ
വീഡിയോ ഒരുപാട് ഡ്യൂറേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത് സ്പീഡിന് പോകുന്നത്. അപ്പം ഷോർട്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് സ്പീഡിന് പോകുന്നത്. അത് 49-ാമത് ക്വസ്റ്റ്യൻ. ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 എൻ്റെ ലാൻഡറിൻ്റെ നൽകിയ പേര്. അപ്പം ചന്ദ്രയാൻ 2-ലെ ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു പറഞ്ഞ ക്വസ്റ്റ്യൻ. എൻ്റെ ക്വസ്റ്റ്യൻ ഫേമസ് ആണ്, വിക്രം. വിക്രം ലാൻഡർ. അവസാന നിമിഷം വിക്രം ലാൻഡറിന് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ലെന്നൊക്കെ ഒരുപാട് ന്യൂസ് കേട്ടിട്ടുണ്ട്. അപ്പം വിക്രം ലാൻഡർ എന്നാണ് അതിൻ്റെ പേര്. 50-ാമത് ക്വസ്റ്റ്യൻ, 14-ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആര്? വനം വകുപ്പ്, ഫോറസ്റ്റ് വകുപ്പ് മന്ത്രിയാണ് കെ രാജു ആണ്. ഇപ്പോഴത്തെ ഫോറസ്റ്റ് വകുപ്പ് മന്ത്രി കെ രാജു ആണ്. ഇനി അങ്ങോട്ട് അടുത്തുള്ള ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷും മാത്സും മലയാളവും ഒക്കെയാണ്. അത് ഇനി അങ്ങോട്ടുള്ള അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത മലയാളവും ഇംഗ്ലീഷും മാത്സും ഉൾപ്പെടുത്തിയ വീഡിയോ ആയി ഞാൻ വരുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. നന്ദി.